ജില്ലയിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന ഇടുക്കി SP TK വിഷ്ണു പ്രദീപ്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത 52 കേസുകളിലായി 85 കോടി രൂപ ജില്ലയിലെ വിവിധ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്ത 55 കേസുകളിൽ 7.18 കോടി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സൈബർ തട്ടിപ്പിനെതിരെ ജാഗരൂകരായിരിക്കണമെന്നും SP അറിയിച്ചു. തട്ടിപ്പിനെതിരെ പോലീസ് സ്റ്റേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് സൈബർ ബോധവൽക്കരണം നടത്തുമെന്നും SP പറഞ്ഞു. വലിയ തുക ലോട്ടറിയോ മറ്റ് സമ്മാനങ്ങളോ ലഭിച്ചു എന്ന വ്യാജ സന്ദേശം നൽകുകയും സമ്മാനത്തുക ലഭിക്കണമെങ്കിൽ നികുതി കൊടുക്കണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച ആളുകളിൽ നിന്നും പണം തട്ടുന്ന കേസുകളും നിക്ഷേപ ട്രേഡിംഗ് തട്ടിപ്പുകൾ, പാഴ്സലുകളിൽ നിയമവിരുദ്ധമായി സാധനങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞുള്ള തട്ടിപ്പും കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള വായ്പ ആപ്പുകൾ എന്നിങ്ങനെയുള്ള തട്ടിപ്പുകളാണ് അധികവും. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ കാലഹരണപ്പെട്ടെന്നും അത് പുതുക്കുന്നു എന്ന വ്യാജേന ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് പണം തട്ടിയെടുക്കൽ ലൈംഗിക പ്രവൃത്തികളുടെയോ ചേഷ്ടകളുടെയോ വ്യാജ തെളിവുകൾ വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയുള്ള പണം തട്ടൽ എന്നിവയുമുണ്ട്. സോഷ്യൽ മീഡിയ, ഗൂഗിൾ സെർച്ച് റിസൾട്ട് എന്നിവയിൽ വ്യാജ സഹായ നമ്പറുകൾ നൽകുകയും കസ്റ്റമർ സേവനത്തിനായി ഇന്റർനെറ്റിൽ തിരയുമ്പോൾ അറിയാതെ തട്ടിപ്പ് ടീമുകളെ വലയിലാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് സംഘങ്ങളാണ് ഇടുക്കി ജില്ലയിൽ വേരുറപ്പിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിവാഹൻ ആപ്പിനോട് സാദൃശ്യമുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മൊബൈലിലെ വിവരങ്ങൾ തട്ടിയെടുത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടുന്ന രീതിയും പുതുതായി ആവിർഭവിച്ചിട്ടുണ്ട്. സ്വന്തം ബാങ്കിന്റെ KYC അപ്ഡേറ്റ് ചെയ്യണമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് ഓഫീസിലാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും അതുവഴി അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരങ്ങൾ നഷ്ടപ്പെടുകയും അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പൈസ നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് കേസുകളാണ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ പറ്റിയൊരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ബാങ്കുകളുമായിട്ട് ഇടുക്കി ജില്ലയിലെ മേജർ ബാങ്ക്സിന് എല്ലാവരും വിളിച്ചുകൊണ്ടൊരു മീറ്റിംഗ് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുവഴി അവയർനെസ് കസ്റ്റമേഴ്സിനോടുകൂടി അവയർനെസ് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ വഞ്ചിതരാകാതിരിക്കണമെന്നും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായതായി മനസ്സിലായാൽ ഒരു മണിക്കൂറിനുള്ളിൽ 1930 എന്ന നമ്പറിൽ വിവരം അറിയിക്കുകയോ www.cybercrimegovernment.in എന്ന വെബ്സൈറ്റിൽ പരാതി നൽകുകയോ ചെയ്യാവുന്നതാണ്. ഇടുക്കി സൈബർ സെൽ, പൈനാവ് സൈബർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലായി ബന്ധപ്പെട്ടും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവർക്ക് നിയമസഹായം തേടാവുന്നതാണെന്നും ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. DCRB ഇടുക്കി DYSP KR ബിജുവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബിജു ഐശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.